പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് എയ്റ്റ് പോയിന്റ് ത്രീയുടെ ക്വസ്റ്റ്യൻ നമ്പർ ടു ആണ് അപ്പം ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്താണെന്ന് നമുക്ക് നോക്കാം കമല ബോറോ റുപ്പീസ് ട്വന്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫ്രം എ ബാങ്ക് ടു ബൈ എ സ്കൂട്ടർ അറ്റ് കോമ്പൗണ്ടി കമല ഒരു ബാങ്കിൽ നിന്ന് ട്വന്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ബോറോ ചെയ്തല്ലേ എന്തിനുവേണ്ടിയാണ് ഒരു സ്കൂട്ടർ വാങ്ങിക്കുന്നതിന് വേണ്ടി എത്ര റേറ്റിലാണ് ഫിഫ്റ്റീൻ പേർസെൻറ്റേജ് പെർ അനം അതായത് വൺ ഇയർലി ഫിഫ്റ്റീൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ട്വന്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വാങ്ങിയത് കോമ്പൗണ്ടഡ് ഇയർലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എ ഇസ് ഇക്വൽ ടു പി ഇൻ വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾറേസ് ടു എൻ ഇവിടെ പി എന്താണ് ട്വന്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പിന്നെ നമുക്ക് വേണ്ടത് ആറാണ് അല്ലേ ആറ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഇവിടെ കോമ്പൗണ്ടഡ് ഇയർലി ആയതുകൊണ്ട് നമുക്ക് ഇത് ഹാഫ് ആക്കേണ്ട കാര്യമില്ല വാട്ട് എമൗണ്ട് വിൽ ഷീപ്പ് പേ അറ്റ് ദി എൻഡ് ഓഫ് ടു ഇയേഴ്സ് ആൻഡ് ഫോർ മന്ത്സ് ടു ക്ലിയർ എ ലോൺ അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ടു ഇയറും ഫോർ മന്തമാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും ആദ്യം നമ്മൾ ടൂ ഇയേഴ്സിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം നോക്കിയാൽ നമുക്ക് ഇവിടെ ഹിന്ദി തന്നിട്ടുണ്ട് ഫൈൻഡ് എ എമൗണ്ട് ഫോർ ടു ഇയേഴ്സ് വിത്ത് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഇയർലി അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് വർഷത്തെ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം ദെൻ ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദി സെക്കൻഡ് ഇയർ എമൗണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് വർഷത്തെ കണ്ടുപിടിക്കുന്ന ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ അടുത്ത ഫോർ മന്തിലേക്കുള്ള എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ ആ എമൗണ്ടിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം എത്രയാണ് ഫോർ മന്തിൻ്റെ അല്ലേ ഫോർ മന്ത് എന്ന് പറയുമ്പോൾ ഫോർ ബൈ ട്വൽവ് ഇയേഴ്സാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതാം നമുക്ക് പ്രിൻസിപ്പൽ പി തന്നിട്ടുണ്ട് എത്രയാണ് റുപ്പീസ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പിന്നെ ആറ് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ പേഴ്സൻറ്റേജ് പി എ പിന്നെന്താ തന്നിരിക്കുന്നത് നമുക്ക് എൻ വേണമല്ലേ എൻ്റെ നമുക്കിവിടെ ടു ഇയേഴ്സ് ഫോർ മന്ത് ആണ് തന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ ആദ്യം ടു ഇയേഴ്സിൻ്റെ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എന്നെ നമ്മൾ ടു എന്ന് എടുക്കുന്നു നമ്മുടെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു ആണ് നമ്മുടെ ഇക്വേഷൻ ഇതിലേക്ക് നമ്മൾ വാല്യൂ സപ്ലൈ ചെയ്യുന്നു അപ്പം ഇ ഈസ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ഈസ് ഫിഫ്റ്റീൻ ബൈ ഹൺഡ്രഡ് ദ ഹോൾ സ്ക്വയർ ഇവിടെ ഫിഫ്റ്റീനും ഹൺഡ്രഡും കൂടെ നമുക്ക് കട്ട് ചെയ്യാം ഫൈവ് വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ത്രീ വരും ഇവിടെ എന്ത് വരും ഫൈവ് വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ട്വൻ്റി വരും ഇതെന്താകും ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഇവിടെ എൽസിയം എടുക്കുമ്പം ഇത് ട്വൻ്റി ബൈ ട്വൻറ്റി ആകും അപ്പോൾ ട്വൻ്റി ബൈ ട്വൻ്റി പ്ലസ് ത്രീ ബൈ ട്വൻ്റി എന്ത് വരും ട്വൻ്റി പ്ലസ് ത്രീ ട്വൻ്റി ത്രീ ബൈ ട്വൻറ്റി എന്ന് വരും ഇവിടെ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ രണ്ട് പ്രാവശ്യം ട്വൻ്റി ത്രീ ബൈ ട്വൻ്റി എഴുതുന്നു ഇനി ഈ സീറോയും ഈ സീറോയും കട്ടായി ഈ സീറോയും ഈ സീറോയും കട്ടായി ഇനി നമുക്ക് ഈ ടു വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാം എന്ത് വരും വൺ തേർട്ടി ടു വരും വീണ്ടും ഈ ടു വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യാം അപ്പോൾ എന്ത് വരും സിക്സ്റ്റി സിക്സ് വരും ഇനി ഇതിനെയെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ട്വന്റി ത്രീ ഇൻ ടു ട്വൻറ്റി ത്രീ 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 സാർ നയൻ ത്രീ ടു സാർ സിക്സ് ത്രീ ടു സാർ സിക്സ് ടു റ്റു സാർ ഫോർ നയൻ ട്വൽവ് ഫൈവ് ട്വൻറ്റി നയൻ ഇനി ഫൈവ് ട്വൻറ്റി നയൻ സിക്സ്റ്റി സിക്സ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫിഫ്റ്റി ഫോർ സിക്സ് ടു സ ട്വൽവ് പ്ലസ് ഫൈവ് സെവൻറ്റീൻ സിക്സ് ഇൻ ടു ഫൈവ് തേർട്ടി പ്ലസ് വൺ തേർട്ടി വൺ ഇവിടെ ഫിഫ്റ്റി ഫോർ സിക്സ് വെച്ചാണ് അപ്പം ഇത് ഇതേപോലെ നമ്മൾ ഇങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി വൺ ത്രീ ഫോർ സെവൻ പ്ലസ് ഫോർ ഇലവ ഇലവൻ വൺ ടു നയൻ ഫോർ ത്രീ എന്ത് കിട്ടിയ ആൻസർ തേർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടീൻ റുപ്പീസ് ആണ് നമ്മുടെ ടു ഇയേഴ്സിലെ എമൗണ്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇനി ഈ ഫോർ മന്തിലെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഈ ഫോർ മന്തിലേയും കണ്ടുപിടിക്കുന്ന ഉടനെ നമ്മൾ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ പെർ സിംപിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് തേർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടീൻ അറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പെർ അനം ഫോർ ഫോർ മന്ത് ഫോർ മന്ത്സ് ഫോർ മന്ത്സ് എന്ന് പറയുന്നത് എന്താണ് ഫോർ ബൈ ട്വൽവ് ഇയേഴ്സ് ആണല്ലേ ഫോർ ബൈ ട്വൽവ് ഇയേഴ്സ് ദാറ്റ് ഈസ് ഇവിടെ കട്ട് ചെയ്താൽ വൺ ബൈ ത്രീ എന്ന് പറയും വരും അതായത് ഇതെന്താകും വൺ ബൈ ത്രീ ഇയേഴ്സ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇക്വേഷൻ എന്താണ് പി ആർ ടി ബൈ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമ്മുടെ പി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും നമുക്ക് ഈ ടു ഇയേഴ്സിൽ കിട്ടിയ എമൌണ്ട് ആണ് ഇനി നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ ഐ ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻ ആർ ഇൻറ്റു ടി ബൈ ഹൺഡ്രഡ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പി ഈസ് എത്രയാണ് തേർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടീൻ ഇൻറ്റു ആർ ആർ എന്താണ് ആർ ഈസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അപ്പൊ ഫിഫ്റ്റീൻ ഇൻറ്റു ടി വൺ ബൈ ത്രീ ടി എന്ന് പറയുന്നത് ഇയർ ആണല്ലേ അല്ലേ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ബൈ ഹൺഡ്രഡ് ഇവിടെ ത്രീയും ഫിഫ്റ്റീനും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഫൈവ് ആകും എന്ത് വന്നു ഇനി നമുക്ക് ഇതിനെ ഡിവിഷൻ ചെയ്യണം അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ ഫോർ നയൻ വൺ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻ്റി ഫൈവ് പ്ലസ് ടു സെവൻ ഫോർട്ടി ഫൈവ് ട്വന്റി പ്ലസ് ഫോർ ട്വന്റി ഫോർ ഫിഫ്റ്റീൻ സെവൻറ്റീൻ എന്തുവന്നു ഇസ്ഇക്വൽ ടു സെവൻറ്റീൻ ഫോർ ഫൈവ് സെവൻ സീറോ ബൈ ഹൺഡ്രഡ് ഇവിടെ ഇതിനെ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്ത കിട്ടും ഇവിടുന്ന് ടു പ്ലേസസ് ഇങ്ങോട്ട് മാറി ലോട്ടിടും അപ്പം തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് പോയിന്റ് സെവൻ സീറോ റുപ്പീസ് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇനി എമൌണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എമൗണ്ട് ഇസ്ഇക്വൾ ടു നമ്മുടെ പ്രിൻസിപ്പൽ എത്രയാണ് തേർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടീൻ റുപ്പീസ് പ്ലസ് റുപ്പീസ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് പോയിന്റ് സീറോ അതായത് പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും രണ്ടും കൂടെ ആഡ് ചെയ്താൽ തേർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടീൻ പ്ലസ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് പോയിന്റ് സെവൻ സീറോ സീറോ സെവൻ സിക്സ്റ്റീൻ ഫോർ ഫൈവ് സിക്സ് ത്രീ എന്ത് കിട്ടിയ ആൻസർ ത്രീ സിക്സ് സിക്സ് ഫൈവ് നയൻ പോയിന്റ് സെവൻ സീറോ റുപ്പീസ് ടു ഇയേഴ്സിന്റെയും ഫോർ മന്തിന്റെയും എന്റിൽ ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടി അവള് പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് തേർട്ടി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ സീറോ റുപ്പീസ് ആണ് അവള് പേ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോമ്പൗണ്ടഡ് ഇയർലി ആണോ ഹാഫ് ഇയർലി ആണോ എന്ന് ശ്രദ്ധിക്കണം കോമ്പൗണ്ടഡ് ഇയർലി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്വേഷനിൽ അപ്ലൈ ചെയ്യാം അതേപോലെ ടൂ ഇയേഴ്സ് ഫോർ മന്താണ് നമുക്ക് അങ്ങനെയുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അത് കോമ്പൗണ്ടഡ് ഇയർലി തന്നിട്ട് അപ്പൊ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ടൂ ഇയേഴ്സിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം എന്നിട്ട് ആ എമൗണ്ട് നമ്മൾ പ്രിൻസിപ്പൽ ആയിട്ട് എടുത്തുകൊണ്ട് അതിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം ആ സിമ്പിൾ ഇൻട്രസ്റ്റും ഈ ടു ഇയേഴ്സിൽ കിട്ടിയ നമുക്ക് കിട്ടിയ എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഈ ടു ഇയേഴ്സ് ഫോർ മന്തിലെ എമൌണ്ട് നമുക്ക് കിട്ടും അത്രയും എമൗണ്ട് ആണ് അവള് ഈ ഇയറിന്റെ എൻഡില് പേ ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കിയേ ഫബിന ബോറോസ് റുപ്പീസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അറ്റ് ട്വൽവ് പേഴ്സെൻറ്റേജ് പേർ ആം ഫോർ ത്രീ ഇയേഴ്സ് അറ്റ് സിംപിൾ ഇൻട്രസ്റ്റ് അപ്പൊ നോക്കിയാ ഫബിന ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ട്വൽവ് പേഴ്സൻറ്റേജിന് ബോറോ ചെയ്തത് എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ത്രീ ഇയേഴ്സിലേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ബോറോ ചെയ്തത് രാധ ബോറോസ് ദ സെയിം എമൌണ്ട് ഫോർ ദ സെയിം ടൈം പീരിയഡ് അറ്റ് ടെൻ പെർസെൻറ്റേജ് പി എ കോമ്പൗണ്ട് അറ്റ് ആനുവലി ഹൂ പേസ് മോർ ഇൻട്രസ്റ്റ് ആൻഡ് ബൈ ഹൗ മച്ച് അപ്പം രണ്ടു പേരും ത്രീ ഇയേഴ്സിലേക്കാണ് ബോറോ ചെയ്തത് ഒരാൾ സിമ്പിൾ ഇൻട്രസ്റ്റിലും ഒരാൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുമാണ് ബോറോ ചെയ്തത് അപ്പോൾ ആരാണ് കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് അത് എത്രയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഈ സിമ്പിൾ ഉള്ള ആളുടെയും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഫോർ ഫബിന സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഫബിനയുടെ നമുക്ക് പി എത്രയാണ് പ്രിൻസിപ്പൽ ഈസ് ട്വൻ ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആർ എന്ന് പറയുന്നത് ട്വൽവ് പേഴ്സൻറ്റേജ് ആണ് ടി എന്ന് പറയുന്നത് ത്രീ ആണ് അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഇക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ ഹൺഡ്രഡ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ പി ഈസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ആർ ഈസ് ട്വൽവ് ഇൻറ്റു ടി ഈസ് ത്രീ ബൈ ഹൺഡ്രഡ് ഇവിടെ രണ്ട് സീറോസ് കട്ടാവുന്നു ട്വൽവ് ഇൻറ്റു ത്രീ തേർട്ടി സിക്സ് അപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് ഇൻറ്റു തേർട്ടി സിക്സ് ചെയ്യുന്നു തേർട്ടി ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ സെവൻ ഫിഫ്റ്റീൻ ത്രീ ടു സാർ സിക്സ് പ്ലസ് വൺ സെവൻ ത്രീ സീറോ ടെൻ ഫോർട്ടീൻ പ്ലസ് വൺ ഫിഫ്റ്റീൻ ത്രീ പ്ലസ് വൺ ഫോർ അപ്പോൾ എന്ത് കിട്ടി റുപ്പീസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫബിനയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ രാധയുടെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ രാധയുടെ പ്രിൻസിപ്പൽ എത്രയാണ് സെയിം തന്നെയാണ് അല്ലേ പി ഇസ് ഈക്വൽ ടു റുപ്പീസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് വ്യത്യാസമുണ്ട് എത്രയാണ് ടെൻ ആണ് അപ്പോൾ ആർ ഈസ് ടെൻ പേഴ്സൻറ്റേജ് പിന്നെ നമുക്കിവിടെ കോമ്പൗണ്ടഡ് ആനുവലി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് എ ഇസ് ഈക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റൈസ് ടു എൻ ആണ് അപ്പം നമുക്കിനിവിടെ എന്നാണ് വേണ്ടത് എൻ ഈസ് ത്രീ ഇയേഴ്സ് സെയിം പീരീഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോൾ ത്രീ ഇയേഴ്സ് ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ് എ ഇസ് ഈക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റൈസ് ടു എൻ പി ഈസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ഈസ് ടെൻ ബൈ ഹൺഡ്രഡ് ീസ് ത്രീ ഇവിടെ വൺ ബൈ ടെൻ ആകും അപ്പം ഇതെന്തായി ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ടെൻ എൽ സി എം എടുക്കുമ്പം ടെൻ ബൈ ടെൻ ആകും ടെൻ പ്ലസ് വൺ ലെവൺ ബൈ ടെൻ ദ ഹോൾ ക്യൂബാണ് അപ്പം ഞാൻ ലെവൻ ബൈ ടെന്നിനെ ത്രീ ടൈംസ് എഴുതുന്നു ഇനി ഇവിടെ സീറോ സീറോ കട്ടായി സീറോ സീറോ കട്ടായി ഇനി നമുക്ക് ഇവിടെ ഫൈവ് കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇവിടെ എന്താകും ടു ആവും ഇവിടെ ആവും ഇനി ഇതിനെയെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും ഇലവൻ ഇന്റു ഇലവൻ വൺ ട്വന്റി വൺ വൺ ട്വന്റി വൺ ഇന് ഇലവൻ വൺ ടൂ വൺ വൺ ടു വൺ വൺ ത്രീ ത്രീ വൺ എന്നായി ഇനി ട്വന്റി ഫൈവ് കൊണ്ടുവെയ്യണം അപ്പോൾ ഫൈവ് ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ പ്ലസ് വൺ സിക്സ്റ്റീൻ ഫൈവ് സിക്സ് സിക്സ് ടു ഫൈവ് സെവൻ ട്വൽവ് ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ ത്രീ ഇനി എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം ത്രീ ത്രീ ടു സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ ടു വൺ ടു തേർട്ടീൻ സിക്സ് ട്വൽവ് ട്വൽവ് സിക്സ് ഇവിടെ ട്വൽവായി സീറോ അപ്പോൾ നമ്മൾ സെവൻ എഴുതി ത്രീ ടു സാർ സിക്സ് ഫിഫ്റ്റീൻ സെവൻ ടു സാർ ഫോർട്ടീൻ ഇവിടെ വൺ ടെൻ ഇവിടെ പോ പോയിൻ്റ് ഫൈവ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വൺ സിക്സ് സിക്സ് ത്രീ സെവൻ പോയിൻറ്റ് ഫൈവ് റുപ്പീസ് എന്ന് നമുക്ക് കിട്ടി എമൗണ്ട് നമുക്ക് കിട്ടി നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇന്റ്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ആണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എമൗണ്ട് എത്രയാണ് എമൗണ്ട് ഈസ് സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് മൈനസ് പ്രിൻസിപ്പൽ ഈസ് നമ്മുടെ പ്രിൻസിപ്പൽ എത്രയായിരുന്നു ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അല്ലേ ൂടെ സപ്ട്രാക്ട് ചെയ്താൽ വൺ സിക്സ് സിക്സ് ത്രീ സെവൻ പോയിന്റ് ഫൈവ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് സപ്ട്രാക്ട് ചെയ്യാണ് ഇപ്പൊ സെവൻ ത്രീ സിക്സ് മൈനസ് ഫൈവ് ഈസ് വൺ സിക്സ് മൈനസ് ടു ഈസ് ഫോർ എന്ത് കിട്ടി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് റുപ്പീസ് ആണ് രാധയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഫബിനേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എത്രയായിരുന്നു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അത് എത്ര പേർസെൻറ്റേജിലായിരുന്നു ട്വൽവ് പേഴ്സെൻറ്റേജിലായിരുന്നു അല്ലേ രാധയുടെ ടെൻ പേഴ്സെന്റേജിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വന്നു ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ആണ് വന്നത് അപ്പം ആർക്കാണ് കൂടുതൽ വന്നത് കൂടുതൽ പേ ചെയ്യേണ്ടി വന്നത് ഫബിനയ്ക്കാണ് അത് എത്രയാണേന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ എത്രയാണേന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഫോർ തൗസൻഡ് സോറി തിരിച്ചാണ് എഴുതേണ്ടത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ബിഗ് നമ്പർ വേണം ആദ്യം എഴുതാം കേട്ടോ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അപ്പം രണ്ടും കൂടെ സപ്രാക്ട് ചെയ്താൽ എന്ത് വരും മൈനസ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഇവിടെ സീറോ ആണ് അപ്പോൾ ഇവിടെ നയനായി ഇവിടെ നയനായി ഇവിടെ ടെൻ ആയി ടെൻ മൈനസ് ഫൈവ് ഈസ് ഫൈവ് നയൻ മൈനസ് സെവൻ ഈസ് ടു നയൻ മൈനസ് ത്രീ ഈസ് സിക്സ് ഇവിടെ ഫോർ ആയിരുന്നു ഫോർ മൈനസ് വൺ ഈസ് ത്രീ എത്ര കിട്ടി ത്രീ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് റുപ്പീസ് ആണ് ഡിഫറൻസ് വന്നത് അല്ലേ അപ്പോൾ ആർക്കാണ് കൂടുതൽ ഹെൻസ് ഫബിന പേസ് മോർ ബൈ എത്ര നാടാ ത്രീ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് സീറോ റുപ്പീസ് അപ്പം എന്താണ് നമ്മൾ ചെയ്തത് രണ്ടു പേർക്കും സെയിം പ്രിൻസിപ്പൽ ആയിരുന്നു പക്ഷെ റേറ്റ് ഡിഫറെന്റ് ആയിരുന്നു ഒരാൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരാൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം ഫെബിനാടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ചു ഫെബിനേട് അത് നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചത് എമൌണ്ട് കണ്ടുപിടിച്ചിട്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ചെയ്തു അപ്പം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി അത് എത്രയാണേന്ന് കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ നമ്മൾ സപ്ട്രാക്ട് ചെയ്തു സപ്ട്രാക്ട് ചെയ്തപ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് കിട്ടി ആർക്കാണ് കൂടുതലും പേ ചെയ്യേണ്ടി വന്നത് ഫെബിനാണ് കൂടുതൽ പേ ചെയ്യേണ്ടി വന്നത്